നോക്ക് സഖാവേ, ദേ പോണ ഒരു വിമാനം, എന്തൊരു ഭംഗിയാ, എന്നാ ഇതിലൊക്കെ ഒന്ന് കേറാൻ പറ്റിയ, കേറി കാലം മറന്നു. സഖാവ് എന്താ നോക്കാത്തെ, ഒരു വിമാനല്ലേ ആ പോകുന്നേ. കണ്ണ് തുറന്ന് നോക്ക് സഖാവേ, വിമാനമൊക്കെ പോകുന്നത് ഇപ്പോഴേ കാണാൻ പറ്റൂ. ഇത് ഇൻഡിഗോക്കാരുടെ വിമാനാണ്. ഇതിന് എന്റെ കണ്ണുകൊണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം. ഞാൻ അതിൽ കേറി പോയിട്ട് തിരിഞ്ഞ നോക്ക് പോലും ചെയ്യൂല. ഞാനൊന്ന് കേറണമെന്നുണ്ടെങ്കിലേ അവരെൻ്റെ അടുത്ത് വരണം, അല്ലാണ്ട് ഞാൻ കേറൂല. ഞാൻ കേറാണ്ടാവുമ്പോഴേ ഇവരെ അനുഭവിക്കാൻ പോണത്. നിങ്ങൾ കണ്ടോ സഖാക്കളെ, നിന്റെ കളി കാണാൻ പോകുന്നേ ഉള്ളൂ. അല്ല സഖാവേ, സത്യത്തിൽ എന്താ സംഭവിച്ചേ? സഖാവിന് 3 ആഴ്ച ഇൻഡിഗോ കമ്പനി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതൊക്കെ അറിഞ്ഞു. ഇതിന് മാത്രം സഖാവ് പ്രസംഗിക്ക ഇവിടെ എന്താപ്പ ഉണ്ടായത്? എത്ര ആലോചിച്ചിട്ട് അതങ്ങ് മനസ്സിലാവണില്ലേ? നിങ്ങക്ക് കേൾക്കണോ കുട്ടികളെ, എൻ്റെ ദണ്ണം. അന്ന് വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയിട്ടതിനാണ് ഓരിന്നോട് ഈ പണി കാണിക്കുന്നത്. ഞാൻ കൊറിഡോറിൽ നിന്നുകൊണ്ടാണ് അവർ എന്നെ തള്ളി മാറ്റി മുഖ്യമന്ത്രിയുടെ അടുത്തെത്താൻ കഴിയാണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കാണ്ട് തെറ്റായ നിലപാടാണ് വിമാന കമ്പനി എന്നോട് കാണിക്കുന്നത്. ഇപ്പം എനിക്കിത് 3 ആഴ്ചത്തെ യാത്ര വിലക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇൻഡിഗോ കമ്പനിയുടെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യൂല. ഇത്രക്ക് നിലവാരമില്ലാത്ത കമ്പനിയാണ് ഇൻഡിഗോ എന്ന് എനിക്കറിയില്ലായിരുന്നു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇവരുടെ ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും എൻ്റെ ഭാര്യയാവും. എന്നാൽ ഇനി ഇൻഡിഗോ കമ്പനിയിലെ യാത്ര അത് ഞാൻ അങ്ങോട്ട് നിർത്തി. ഇതൊരു വൃത്തികെട്ട കമ്പനിയാണ്. കുറ്റം ചെയ്തവർക്കെതിരെ നടപടി എടുക്കാനല്ല അവർക്ക് താല്പര്യം. ഞാൻ ഈ കമ്പനിയുടെ വിമാനത്തിൽ ഇനി കയറൂല എന്ന് പറഞ്ഞാൽ കയറൂല. വേറെ പല മാന്യന്മാരും നടത്തുന്ന എത്ര വിമാന കമ്പനിയുടെ നാട്ടില് പല സ്ഥലങ്ങളിൽ നിന്നും അവരുടെ കമ്പനിയുടെ വിമാന സർവീസ് അപകടത്തിലാണെന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കമ്പനിയെ ഞാൻ ഉപേക്ഷിച്ചു. ഇനി ഇൻഡിഗോ ആയിട്ടുള്ള ഒരു ബന്ധത്തിന് ഞാൻ ഇല്ല. എനിക്ക് ടിക്കറ്റും വേണ്ട, നിങ്ങൾ ഒരു വിമാനം വേണ്ട. ഇൻഡിഗോ കമ്പനീന്റെ വിമാനത്തിൽ യാത്ര ചെയ്തില്ല എന്ന് വെച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല. എന്റെ അഭിപ്രായത്തിൽ അത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കമ്പനിയാണ്. വളരെ മ്ലേച്ഛകരാണ് അതിന്റെ സർവീസൊക്കെ. ചീത്തപ്പേരിനെ ഇടയാക്കേണ്ട സാഹചര്യം കൈകാര്യം ചെയ്തതിന് എന്നെ പ്രശംസിച്ച് എനിക്കൊരു അവാർഡാണ് തരേണ്ടത്. മാന്യന്മാരുടെ കമ്പനി ആണെങ്കിൽ എനിക്ക് ഒരു പുരസ്കാരം തരട്ടെ, അതല്ലേ ഹീറോയിസം. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളെ പ്രശ്നം. വല്ലാത്ത കഷ്ടായി പോയിട്ടാ. നാല് സഖാവേ, നിങ്ങളോട് ഒരു നാൾ ഇതുപോലെ ചെയ്തല്ലോ. സഖാവേ, നമുക്ക് ബഹിഷ്കരിക്കണം. ഈ നാട്ടിലെ എല്ലാ വിമാനവും നമുക്ക് ബഹിഷ്കരിക്കണം. സഖാവിനെ വേണ്ടാത്ത ഒരു വിമാനം ഞങ്ങൾക്കും വേണ്ട. ഇനി നല്ലവരായ നാട്ടുകാരോട് മറ്റൊരു കാര്യം. ഇ.പി. ജയരാജൻ കേറില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഇൻഡിഗോ കമ്പനി കേരളത്തിലേക്കുള്ള യാത്രകൾ അവസാനിപ്പിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനിയെങ്കിലും ഇ.പി. ജയരാജൻ അദ്ദേഹം തന്നെ പറഞ്ഞ കുറ്റവാളികളെ പോലെ പെരുമാറില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.